ജാതിമത ചിന്തകൾക്കപ്പുറം എല്ലാവരും ഒന്നാണെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു മേഖലയാണ് കലാരംഗം എന്ന് കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. 61st അടൂർ വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ മാറ്റുരയ്ക്കുന്നതാണ്, അവരുടെ സർഗവാസനകൾ കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ അവസരബുദ്ധിയോടെ അതിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ കഴിവുകളെ കൂടുതൽ പ്രോജ്ജലമാക്കുന്ന തരത്തിലേക്ക് ഇത്തരം മേളകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്തുകൊണ്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുണ്ട് നമ്മുടെ കൊച്ചുകുട്ടികൾ, അവരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ഇന്ന് നമ്മുടെ സമൂഹം വല്ലാതെ ജാതിമത ചിന്തകൾക്ക് വിധേയമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിനതീതമായി ജാതിമത ചിന്തകൾക്കപ്പുറം എല്ലാവരും ഒന്നാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു മേഖലയാണ് കലാരംഗം. കലയിലും സംഗീതത്തിലും സാഹിത്യത്തിലും തീർച്ചയായും ജാതിമത ചിന്തകൾക്കപ്പുറം മനുഷ്യന്റെ നന്മയെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ കഴിയും. ഒരു കാലഘട്ടത്തിൽ ഇരുണ്ട യുഗമായിരുന്നു നമ്മുടെ നാടിനെ മാറ്റിമറിക്കുന്നതിൽ മനുഷ്യന്റെ മനസ്സിലേക്ക് നന്മയുടെ പ്രകാശം കടത്തിവിടാൻ കഴിഞ്ഞത് കലാകാരന്മാരും സാഹിത്യകാരന്മാരുമാണ്. കഥയിലൂടെയും കഥാപ്രസംഗത്തിലൂടെയും നാടകാഭിനയത്തിലൂടെയും കവിതയിലൂടെയും മനുഷ്യന്റെ മനസ്സിലേക്ക് പുതിയ വിപ്ലവം പുതിയ വെളിച്ചം നടത്തിവിടാൻ കലാകാരന്മാർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ഇന്ന് കാണുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് നല്ല ചിന്തയാണ്, നന്മയുള്ള ചിന്തയായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത്. പഠനത്തോടൊപ്പം ഈ രാജ്യത്തിൻ്റെ മികവുറ്റ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും മികച്ച പൗരനായി വളരാനും കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയായി മാറാനും നിങ്ങൾക്ക് കഴിയണം. ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ കലാലയങ്ങളെല്ലാം തന്നെ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും പിടിയിൽ അമർന്ന് പോകുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ലഹരി മാഫിയ പിടിപൊളുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോടെയാണ് സംഭവങ്ങൾ കാണുന്നത്. എല്ലാ മേഖലയിലും ഓരോ ദിവസം എടുക്കുമ്പോൾ ഏതാണ്ട് 15 വയസ്സും 22 വയസ്സും ഇടയിലുള്ള ചെറുപ്പക്കാർ അതിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തെ അല്ലാത്ത നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും വളരെ ജാഗ്രതയോടെ പോകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജാഗ്രത തീർച്ചയായും നിങ്ങൾക്കെല്ലാം ഉണ്ടാകണം. നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഈ ലഹരി മാഫിയക്കെതിരായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അതോടൊപ്പം തന്നെ പഠനത്തിൽ മികവുറ്റ നിലയിൽ മാറുന്നതോടൊപ്പം തന്നെ കലയിലും സംഗീതത്തിലും സാഹിത്യത്തിലുമുള്ള നിങ്ങളുടെ അഭിരുചി ഏറ്റവും നല്ല നിലയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ തീർച്ചയായും ഇത്തരം കലാമേളകൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. 2022-23 അടൂർ വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിനാണ് ചൊവ്വാഴ്ച പറക്കോട് അമൃത ബോയ്സ് സ്കൂളിൽ തുടക്കമായത്. നവംബർ 21, 22, 23, 24 തീയതികളിലായി അമൃത ഗേൾസ് സ്കൂൾ, അമൃത ബോയ്സ് സ്കൂൾ, PGM TTI, NS UPS പറക്കോട് എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. കോവിഡിന് ശേഷമുള്ള കലോത്സവമായതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉത്സവാവേശം നിറച്ചാണ് കലോത്സവത്തിന് തുടക്കമായത്. അടൂർ നഗരസഭാ ചെയർമാനും കലോത്സവം സ്വാഗത സംഘം ചെയർമാനുമായ D.Saji അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സീമാദാസ് സ്വാഗതമാശംസിച്ചു. കലാമേളയുടെ ഉദ്ഘാടനം പ്രശസ്ത കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കുരിപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു. പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. തുളസീധരൻ പിള്ള, ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശാ VS,
ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജഗോപാലൻ നായർ, ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ചാത്തന്നുപുഴ, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ്, കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ, കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക പ്രതാപ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബീന പ്രഭ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീനാദേവി കുഞ്ഞമ്മ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൃഷ്ണകുമാർ സി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയമ്മ, അടൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ്, പറക്കോട് ബ്ലോക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ രാജീവ് കുമാർ, പറക്കോട് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജി പി വർഗീസ്, പറക്കോട് ബ്ലോക്ക് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു തുളസീധരക്കുറുപ്പ്, പറക്കോട് ബ്ലോക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അലാവുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. 24 നടക്കുന്ന സമാപന സമ്മേളനം കെ യു ജനീഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. എം സി ടി വി ന്യൂസ്, അടൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനം പ്രൗഢിയും ഭംഗിയുള്ളതുമാവണോ എങ്കിൽ മുറ്റവും മനോഹരമായിരിക്കണം. സംശയിക്കണ്ട, അതിന് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. നാച്ചുറൽ സ്റ്റോൺ ആണെങ്കിൽ ഗുണങ്ങൾ ഏറെയാണ്. മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങും, ദീർഘകാലം ഈടും ഗ്രിപ്പും നൽകും. സിമെന്റ് കട്ടകളുടെ ചൂടും പെയിന്റും മെയിന്റനൻസും ഇല്ല. മികച്ച ക്വാളിറ്റിയിലും പലതരം ഫിനിഷുകളിലുമുള്ള നാച്ചുറൽ സ്റ്റോണുകളുടെയും ഗ്രാനൈറ്റ്സ് ആൻഡ് മാർബിൾസിന്റെയും വമ്പൻ കളക്ഷൻസുമായി എച്ച് എസ് ബി സ്റ്റോൺസ് ആൻഡ് ഗ്രാനൈറ്റ്സ് ഇപ്പോൾ അടൂരിലും. എല്ലാത്തരം നാച്ചുറൽ സ്റ്റോണുകളും ലാൻഡ്സ്കേപ്പിംഗ് മെറ്റീരിയൽസും ഗ്രാനൈറ്റ്സ് ആൻഡ് മാർബിൾസും അടൂരിൽ മറ്റാരും നൽകാത്ത ക്വാളിറ്റിയിലും വിലയിലും ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഫിനിഷിംഗ് മികവോട് കേരളത്തിൽ എല്ലായിടത്തും ചെയ്തു കൊടുക്കുന്നു. ദീർഘകാലത്തെ പ്രവൃത്തി പരിചയവും പ്രൊഫഷണൽ ആയിട്ടുള്ള തൊഴിലാളികളും ഞങ്ങളുടെ മുഖമുദ്രയാണ്. എച്ച് എസ് ബി സ്റ്റോൺസ് ആൻഡ് ഗ്രാനൈറ്റ്സ് നിയർ പാലാഴി പെട്രോൾ പമ്പ് അടൂർ ആൻഡ് മലപ്പുറം. ഫോൺ 7560910560 9633607070. ഇനി എന്തിനു വൈകണം? എസ്റ്റിമേഷൻ എന്ന് തന്നെ വിളിക്കണേ.